വയസ്സ് കൂടുന്തോറും ഞങ്ങളെ നാട്ടിൽ എന്താ പറയാറിയോ, വയസ്സ് കൂടുന്തോറും പക്വത കൂടണം, പക്വത കുറയലല്ല. അങ്ങനെ സംഗതി അല്ലേ? ബാപ്പ മോനെ പോലെ ആയാ പറ്റോ? ബാപ്പ മോനെ പോലെ അധപ്പതിക്കാൻ പറ്റില്ല. ആ സമയത്ത് മോനക്ക് ബാപ്പാനെ പോലെ ആകാൻ പറ്റും. അപ്പോ ബെൽതായാൽ നമ്മുടെ ബാപ്പക്ക് മോനെ പോലെ പിന്നാകാൻ പറ്റും? ബാപ്പായ ശേഷം പറ്റൂല. ഇതുപോലല്ലേ ഉമ്മ, ഉമ്മാക്ക് പ്രായം കൂടുന്തോറും പക്വത കൂടുകയാണ്. എന്നാ ഇന്ന് ചില പ്രായമുള്ളവർക്ക് പക്വത കുറവാ, അതാ ഞാൻ പറയണേ. എല്ലാരെ കുറിച്ച് അല്ലോ ഞാൻ പറയണേ, ഇവിടുത്തെ പ്രായമുള്ളവർക്കൊക്കെ നല്ല പക്വത ഉണ്ട്. അള്ളാഹുത്താല വർക്കത്തെ കേട്ടെ, എന്താ നിങ്ങൾക്ക് ഒരു ആമീൻ പറയാൻ മടി? അള്ളാഹുത്താല വർക്കത്തെ കേട്ടെ, നിങ്ങൾ ആമീൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും തെറ്റിയിരിക്കും. പിന്നെ കളത്തൂറിന്റെ സംഭവം ഞാൻ പിന്നെ വേറെ എടുത്തെങ്കിലും വേദന പറയും. അതുകൊണ്ട് ഉറക്കെ ആമീൻ പറയാം. അള്ളാഹുത്താല അങ്ങനെ തന്നെ ആക്കി തരട്ടെ. പ്രായം കൂടുന്തോറും ഞാൻ ചോദിക്കട്ടെ എന്റെ ഉപ്പമാരോട്, പ്രായം കൂടുന്തോറും പക്വത കൂടണ്ടേ? ഞാനിത് വെറുതെ പറയല്ലോ. അതേസമയത്ത് അവിടെ പോയി നോക്കുമ്പോ ഈ മകന്റെ ഉമ്മ പറയാണ് മോനോട്, മോനെ നിക്ക് അവല് വേണ്ടാല. അങ്ങനെ പറയാം, അവല് എന്ന് പറഞ്ഞാൽ തിന്നാൻ ഉപയോഗിക്കണ അവലൊന്നും അല്ല, ഓളെ കുറിച്ച് പറയാണ്, മരുമകളെ കുറിച്ച്. നിക്ക് അവല് വേണ്ടാല, നിക്ക് നാ നല്ല അതറക്കാണ്ടി നല്ല പെണ്ണിടെ നാ നിക്ക് നോക്കി തണ്ടാല, നീ തൊലാക്ക ചൊല്ലുല. ഏ ഉമ്മാ, ഇത് പറയാൻ സങ്കടമുണ്ട് ഉമ്മ, പക്ഷെ എന്നാലും ഞാൻ പറയട്ടെ, എങ്ങനെ ഇത് കഴിയും? പക്വത ഉള്ള ഒരു ഉമ്മാക്ക് കഴിയില്ലല്ലോ. ഞാൻ വെറുതെ പറയല്ല, കൊറേ ദിക്ര ചൊല്ലും, കൊറേ തസ്ബീഹ് ചൊല്ലും, എന്തെല്ലാക്കും സ്വർഗത്തിലെത്തിക്കിട്ടാൻ വേണ്ടി തലകുത്തിയിട്ട് എന്തെല്ലാക്കും ചൊല്ലി പറയേണ്ടതൊക്കെ ചൊല്ലി പറയും, ദിക്ര ചൊല്ലേണ്ടതൊക്കെ ദിക്ര പറയും, എന്തെല്ലാം ചെയ്യും, ചെയ്യാത്തൊന്നുമില്ല, ചെയ്തിട്ടോ? എന്നിട്ട് എല്ലാം മരിക്കുമ്പോഴേക്ക് മരുമോൾക്ക് കൊടുത്തിട്ട് പോകും. ആര്? മാമി. ഞങ്ങളെ നാട്ടിൽ മാമി എന്നാ പറയാ, എവിടെന്താ പറയാന്ന് എനിക്കറിയില്ല. എവിടെ എന്താ നിങ്ങൾ പറയാ? മേം പറയും. ഇവിടെ എന്താ നിങ്ങൾ പറയാ? മനുഷ്യന്മാരെ വേം പറയും. നിങ്ങൾ എന്താ അങ്ങനെ? ഇവിടെ എന്താ മാമി തന്നെ പറയാ? മാമി തന്നെ. ആ അമ്മായി. ഇപ്പൊ വിഷയം അറിയാ, അറിയാട്ടൊന്നുമില്ല. അപ്പൊ അമ്മായിമേ. അപ്പോ ഈ പിന്നെ ചെയ്യേണ്ടതൊക്കെ ചെയ്യും, ചെയ്തിട്ട് ഈ അമ്മായിമ അവസാനം ഹദ്ദാദ് ഓതും, ഖുറാൻ ഓതും. ഖുറാൻ ഓതാത്ത ദിവസമല്ല, എന്നും ഖുറാൻ ഓതും. ഒക്കെ ദിക്റു ചൊല്ലും, സലാത്ത് ചൊല്ലും, തസ്ബീഹ് ചൊല്ലും. ഓ, പള്ളിത്തെ ഉസ്താദിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, മുതാലിമിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും. ഇവിടുത്തെ കാര്യം ഇല്ലാത്ത പറയണേ, മൊത്തത്തിൽ പറയാണ്. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, എല്ലാം കൊടുക്കും. എന്നിട്ടോ പോകുമ്പോ അതിന്റെ പ്രതിഫലം മൊത്തം ഇതൊന്നും എനിക്ക് വേണ്ടാവാ, ഒക്കെ മരുമകൾക്ക് കൊടുത്തു. എന്താ കാരണം? കാരണം മരുമകളോട് പിണങ്ങുന്നു, ആ മരുമകളെ കുറ്റം പറയുന്നു. ഏറ്റവും വലിയ നഷ്ടേതാ? അതിനേക്കാൾ വലിയ നഷ്ടം ഇവിടെ ദുനിയാവിന് കച്ചവടം ചെയ്തിട്ട് ഒരുപാട് നഷ്ടം വരുന്ന ആളുകൾ പറയും, നഷ്ടം വന്നു, നഷ്ടം വന്നു, നഷ്ടം വന്നു. ഇന്നലെയും ഒരു പ്രവാസിയായ നമ്മുടെ ഒരു സ്നേഹിതൻ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ ഒരു ഷോപ്പിന്റെ കാര്യം, ആ കാര്യം ഇപ്പോ അത് ഞങ്ങൾക്ക് അനുകൂലമായി വന്നില്ല എന്ന് കണ്ടാൽ ഒരുപാട് നഷ്ടം വരും, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാഹു തആല അദ്ദേഹത്തിന് അത് ഖൈറാ എന്നിലേക്ക് ഫത്ഹാക്കി കൊടുക്കട്ടെ. എന്നാൽ ഏറ്റവും വലിയ നഷ്ടം ഏതാണ്? ഹബീബായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചില്ലേ, അതദറൂന മനിൽ മുഫ്ലിസ്, യഥാർത്ഥത്തിൽ സീറോ ആയ മനുഷ്യൻ ആരാണെന്നറിയുമോ? ഇപ്പൊ കയ്യിലൊന്നുമില്ല, ചില ആളുകളെ കുറിച്ച് പറയാറില്ലേ, നേരത്തെ കൈ നിറയെ പണമുണ്ടായിരുന്നു, ഇപ്പ ആള് സീറോ ആണ്, കയ്യിലൊന്നുമില്ല എന്ന് പറയില്ലേ? എന്നാൽ പണമില്ലാത്തവനല്ല സീറോ, സമ്പത്തില്ലാത്തവനല്ല സീറോ. അതദറൂന മനിൽ മുഫ്ലിസു, പാപ്പർ സൂട്ടായവൻ ആരാണെന്നറിയുമോ? സീറോ ആയവൻ ആരാണെന്നറിയുമോ? സ്വഹാബത്ത് പറഞ്ഞു, നബിയെ കയ്യിൽ പണമില്ലാത്തവനല്ലേ സീറോ? അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, അല്ല അല്ല, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി മൻ യാതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസിയാമിൻ വസകാ. ഇവിടെ കുറേ നിസ്കരിച്ചിട്ട്, കുറേ നോമ്പ് നോറ്റിട്ട്, കുറേ സക്കാത്ത് കൊടുത്തിട്ട്, കുറേ സദഖ കൊടുത്തിട്ട് ഖിയാമത്ത് നാളിൽ വരുന്ന ചില ആളുകളില്ലേ, ഹാദാ
എന്നിട്ടോ അവൻ ഖിയാമത്ത് നാളിൽ വന്നിട്ട് സുബ്ഹാനല്ലാഹ് വന്നു നോക്കുമ്പോഴോ ദുനിയാവിൽ കുറേ മരുമകളെ അമ്മായിമ്മ ചീത്ത പറഞ്ഞിട്ടുണ്ട്. അമ്മായിമ്മ ചീത്ത പറഞ്ഞത് കേട്ടിട്ട് മരുമകൾ മിണ്ടാതിരുന്നോ? ഇല്ല. മരുമകൾ തിരിച്ചമ്മായിമ്മാനെയും അങ്ങോട്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ അതേ ഹക്കും ബാത്തിയുമില്ലാതെ ഹറാമായത് കുറെ തിന്നിട്ട് നടന്നു. അതേ ഹലാല് തന്നെയാകണമെന്നില്ല. ആരാന്റെ പണം അതാ കട്ടെടുത്തിട്ട് അതേ അന്യായപരമായി തിന്നവൻ ഇല്ലേ? ഇവരെല്ലാം കുറെ നിസ്കരിച്ചിട്ടാണ് ആഖിറത്തിൽ വരുന്നത്, കുറെ നോമ്പ് നോറ്റിട്ടാണ് വരുന്നത്, കുറെ സക്കാത്തും സദഖയും കൊടുത്തിട്ടാ വരുന്നത്. പക്ഷേ അവിടെ എത്തി നോക്കുമ്പോഴോ ഈ ഇബാദത്ത് ചെയ്ത് വന്ന മനുഷ്യൻ അവൻ ദുനിയാവിൽ കുറെ ഗീബത്തും നമീമത്തും പറഞ്ഞവനല്ലേ? ആരാന്റെ പണം അന്യായമായി കഴിച്ചവനല്ലേ? ബാപ്പാന്റെ സ്വത്ത് കഥയ മറ്റുള്ള ജേട്ടന്മാർക്കോ അനുജന്മാർക്കോ കിട്ടാതെ അവനതാ മോഷ്ടിച്ചതല്ലേ? ഇതുപോലെ കുറെ മരുമകളെ ചീത്ത പറഞ്ഞു വന്നതല്ലേ? കുറെ അമ്മായിമ്മാനെ ചീത്ത പറഞ്ഞു വന്നതല്ലേ? കുറെ ഇബാദത്തുണ്ട്, ശരിയാണ്. പക്ഷേ അള്ളാഹന്റെ തീരുമാനമാണ്. അതേ കുറ്റം പറഞ്ഞവനില്ലേ? അന്യായമായി തിന്നവനില്ലേ? ആരെയാണ് കുറ്റം പറഞ്ഞത്? നിങ്ങളെ നിസ്കാരം അങ്ങോട്ട് കൊടുത്തോ? നിങ്ങളെ നോമ്പ് കൊടുത്തോ? ചെയ്ത സൽക്കർമ്മങ്ങൾ മുഴുവനും കൊടുത്തോ? നോക്കുമ്പോ എല്ലാം കൊടുത്തു കഴിഞ്ഞു. ചീത്ത പറഞ്ഞത് ഇനിയും ബാക്കിയാണ്, കുറ്റം പറഞ്ഞത് ഇനിയും ബാക്കിയാണ്, അന്യായമായി കഴിച്ചത് ഇനിയും ബാക്കിയാണ്. അപ്പൊ അല്ല പറയാണ്, എന്നാൽ അവരാരെയാണോ കുറ്റം പറഞ്ഞത്, അവരാരെയാണോ ചീത്ത പറഞ്ഞത്, അവര് അവരുടെ തെറ്റുകളെല്ലാം എടുത്ത് ആ കുറ്റം പറഞ്ഞ അമ്മായിമാന്റെ അക്കൗണ്ടിലിട്ടോ? സുബ്ഹാനല്ലാഹ്, ചെയ്ത ഒരു അമലും ഗുണത്തിന് വന്നില്ലെന്ന് മാത്രമല്ല, അതേ മറ്റുള്ളവരുടെ കുറ്റവും കുറവും ആഖിറത്തിൽ ഞാൻ പേരി നടക്കേണ്ടി വന്നില്ലേ? ഹബീബായ തങ്ങൾ പറഞ്ഞു, ഇവനേക്കാൾ വലിയ പാപ്പറു സൂട്ടായവൻ, ഇവനേക്കാൾ വലിയ സീറോ ആയവൻ ആരാണ്? സ്വഹാബത്തി. അതുകൊണ്ട് ഞാൻ എന്റെ വാദകൾക്കുന്ന ഉമ്മവെങ്ങന്മാരോട് പറയട്ടെ, ഒരിക്കലും നിങ്ങൾ തമ്മിൽ പോരുകൂടണ്ട, ഒരിക്കലും നിങ്ങൾ തമ്മിൽ വെറുതെ അതേ ബഹളമുണ്ടാക്കണ്ട, പ്രശ്നമുണ്ടാക്കണ്ട, കുഴപ്പമുണ്ടാക്കണ്ട. കാരണം ഇവിടെ നിങ്ങൾ ചെയ്ത അമലുകൾ മുഴുവനും നിങ്ങൾക്കത് നഷ്ടമായി പോയില്ലേ ഉമ്മമാരെ? ഞാനിത് വെറുതെ പറയുകയല്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് കൽബിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള നല്ല പേടി വേണം, അല്ലാഹുവിനെ കുറിച്ചുള്ള നല്ല ഭയം വേണം. ആ പേടിയുള്ള മനുഷ്യൻ അവനല്ലേ യഥാർത്ഥത്തിൽ അല്ലാഹുവിലേക്ക് അടുത്തവൻ. അവന്റെ കൽബിൽ ഉണ്ടാകേണ്ടുന്ന ചിന്ത എന്താണ്? അത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു സുമറിൽ അല്ലാഹ് പറഞ്ഞതാണ്, വലൗ അന്ന ലില്ലദീന ളലമു മാ ഫിൽ അർളി ജമീഅം വമിസ്ലഹു മഅഹു ലഫ്തദൗ ബിഹി മിൻ സൂഇൽ അദാബി യൗമൽ ഖിയാമ. ഈ ദുനിയാവിൽ അവരോട് പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. നരകമുണ്ടെന്ന് പറയുമ്പോൾ അവർ കേട്ടില്ല. ഖബറിൽ ആദാബുണ്ടെന്ന് പറയുമ്പോൾ അവർ പേടിച്ചില്ല. ആഖിറത്തിൽ എത്തി നോക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ്, ദുനിയാവിൽ അവർ അല്ലാഹുവിനെ മറന്ന് ജീവിച്ചത് കൊണ്ട് അവരെ അല്ലാഹു തആല ശിക്ഷിക്കുമ്പോ അവർ അല്ലാഹിനോട് പറയണം, അല്ലാ ഞങ്ങൾക്കുള്ളത് മുഴുവനും ഞങ്ങൾ നിനക്ക് തരാം, ഈ ശിക്ഷയിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തി തന്നാ മതി, വേറൊന്നും വേണ്ട. അവിടെ അല്ലാ കേൾക്കുമോ? അല്ലാ അവിടെ വഴങ്ങിക്കൊടുക്കുമോ? വബദാലഹും മിനല്ലാഹി മാലം യകൂനൂ യഹ്തസിബൂ. ഇവിടെ വിചാരിക്കാത്ത പലതും അവിടെ നിന്ന് കാണുകയാണ്, നേർക്കുനേരവർ അവിടെ നിന്ന് അനുഭവിക്കുകയാണ്. ഇവിടെ നരകമുണ്ടെന്ന് പറയുമ്പോൾ അവർ പേടിച്ചില്ല, ഖബറിൽ കടക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയന്നില്ല. എന്നാൽ
ആഹ്റത്തിലെത്തിയിട്ട് നേർക്കുനേരെ കാണുമ്പോഴോ അവരെല്ലാം പേടിക്കാൻ തുടങ്ങി. പക്ഷേ അവിടെ പേടിച്ചിട്ട് കാര്യമില്ലല്ലോ. വേറെ ചില ആളുകൾക്കൊരു ചിന്തയുണ്ടാകും, ഞാൻ ഇവിടെ കുറെ നല്ലത് ചെയ്തിട്ടുണ്ട്, എനിക്ക് ആഖിറത്തിൽ പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത്, മുസ്ലിമീങ്ങളിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ അവർ കുറെ തെറ്റ് ചെയ്ത് നടന്നവരാണ്, റബ്ബ് പൊറുക്കാത്തത് ചെയ്ത് നടന്നവരാണ്. അവരെ അല്ലാഹു തആല നരകത്തിലോട്ടയക്കോ? അവർ മുസ്ലിമുകൾ തന്നെയാണ്, അമുസ്ലിമുകളല്ല, മുസ്ലിമുകളാണ്. അതുകൊണ്ട് തന്നെ അവർ തെറ്റ് ചെയ്തതിന്റെ പേരിൽ അവരെ അല്ലാഹു തആല നരകത്തിലോട്ടയക്കോ? അവർ നരകത്തിൽ പോയപ്പോഴേക്ക് നരകത്തെ കാക്കുന്ന മലക്കില്ലേ മാലിക് അലൈഹിസ്സലാം, ആ നരകത്തെ കാക്കുന്ന മാലിക് അലൈഹിസ്സലാം ഇവരോട് ചോദിക്കൂ, അല്ല ജനങ്ങളെ, നിങ്ങൾ വരുന്നതിനു മുമ്പ് വന്ന കുറെ ആളുകളുണ്ട് ഇവിടെ നരകത്തിൽ, അവരുടെ മുഖങ്ങളെല്ലാം മുസ്വദ്ദത്തൂൻ, കറുത്തിരുണ്ട് പോയ മുഖങ്ങളാണ്. അവരുടെ കണ്ണുകൾ കാണുമ്പോൾ തന്നെ പേടിയാണ്. അതേസമയത്ത് ഇന്നക്കും ലസ്തുംബി തിൽക സിഫാ, നിങ്ങളോ ആ സ്വഭാവക്കാരല്ലോ, നിങ്ങളെ മുഖം അവരെ പോലെ കറുത്തിട്ടില്ലല്ലോ. അതായത് നിങ്ങൾ മുസ്ലിമുകളാണല്ലോ, പിന്നെന്തേ നിങ്ങൾ നരകത്തിൽ വന്നത്? അല്ലാഹുവിൽ വിശ്വസിക്കാത്തത് കൊണ്ടല്ലോ നിങ്ങൾ നരകത്തിൽ വന്നത്? ആ റബ്ബിൽ വിശ്വസിച്ചിട്ട് പോലും നിങ്ങൾ എന്തേ നരകത്തിൽ വരാനുണ്ടായ കാരണം? അപ്പോഴാണ് ഇവർ പറയുന്നത്, ഞങ്ങൾ മുസ്ലിമുകളായിട്ടുണ്ട് ശരിയാണ്, റബ്ബിൽ വിശ്വസിച്ചിട്ടുണ്ടെന്നത് ശരിയാണ്, പക്ഷേ ഓ മാലിക് അലൈഹിസ്സലാം, നിങ്ങളെ കാണാനുണ്ടെന്ന് കരുതി ഞങ്ങൾ പേടിച്ചിട്ടില്ല. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്താ പ്രതീക്ഷ? ഞാൻ കുറെ നല്ലത് ചെയ്തിട്ടുണ്ടല്ലോ, ആ നല്ലത് ചെയ്തതുകൊണ്ട് എനിക്ക് എന്റെ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ പ്രതീക്ഷയുണ്ടെന്ന് കരുതിയിട്ടാണ്, ആ വലിയ പ്രതീക്ഷയോടെയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ആ പ്രതീക്ഷയെല്ലാം ഇവിടെ മാറിപ്പോയല്ലോ. എന്തേ കാരണം? വബദാലഹും സയ്യാത്തുമാ കസബു, ഇവിടെ ചെയ്തത് മുഴുവനും അവർ അല്ലാഹുവിന്റെ കോടതിയിൽ നേർക്കുനേർ കണ്ടനുഭവിക്കുകയാണ്. വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, ഒരു നേരത്തെ നിസ്കാരം ഖളാ ചെയ്യരുത്, സമയത്തെ തൊട്ട് പിന്തിപ്പിക്കരുത് എന്നെല്ലാം പറഞ്ഞ് വാളു പറഞ്ഞ്, അതിന് വലിയ ശിക്ഷയുണ്ടെന്നെല്ലാം വാളു പറഞ്ഞപ്പോ അതത്ര വലിയ ഗൗരവമായി കണ്ടില്ല, അതത്ര വലിയ സംഗതിയായി കണ്ടില്ല, അതിനെയെല്ലാം ഒന്ന് ചെറുതായി കണ്ടു. ബാപ്പാന്റെ മനസ്സ് വേദനിപ്പിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ കേട്ടില്ല, ഉമ്മാനെ ധിക്കരിച്ച് നടക്കണ്ടെന്ന് പറഞ്ഞപ്പോ കേട്ടില്ല, ബാപ്പാനെയും ഉമ്മാനെയും ധിക്കരിച്ച് കണ്ട കാണുന്നവനെ പ്രണയിക്കണ്ടെന്ന് പറഞ്ഞപ്പോ ഓ വാലകൾക്കുന്ന പെങ്ങളെ നീ കേട്ടില്ല, ബാപ്പാനെയും ഉമ്മാനെയും ധിക്കരിച്ചിട്ട് അതേ നീ നിന്റെ ഏതോ ഒരു പെണ്ണിനെ പ്രണയിക്കണ്ടെന്ന് നിന്നോട് പറഞ്ഞപ്പോൾ അതും നീ കേട്ടില്ല, അതിനുള്ള ശിക്ഷകൾ നിന്നോട് പറഞ്ഞു തരുമ്പോ അതെല്ലാം നിസ്സാരമാണെന്ന് നീ കരുതിപ്പോയി, അതെല്ലാം ചെറുതാണെന്ന് നീ കരുതിപ്പോയി. എന്നാൽ വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, നീ ഇവിടെ ചെറുതായി കണ്ടത് മുഴുവനും യജമാനനായ റബ്ബിന്റെ കോടതിയിൽ നേർക്കുനേർ കണ്ട് അനുഭവിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നതൊന്നും ചെറുതല്ല, ഇവിടെ പറഞ്ഞു കേൾക്കുന്നതൊന്നും ചെറുതല്ല.
അതെല്ലാം പരലോകത്ത് നേരിടാനുണ്ടെന്ന വലിയ ബോധത്തോടെ വേണം ഇവിടെ ജീവിക്കേണ്ടത്. ഇവിടെ ഞാനിപ്പൊ നീട്ടി സംസാരിക്കുന്നില്ല, ഞാൻ എന്റെ ഇന്നത്തെ വാളിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ഒരായത്തിന്റെ ഒരു ചെറിയ വ്യാഖ്യാനം മാത്രം പറഞ്ഞു. ഒരു ചെറിയ ചരിത്രത്തോടുകൂടെ ഞാൻ എന്റെ ഇന്നത്തെ വാള നിർത്തുന്നു. ഓ യുവാക്കളെ, ജീവിതത്തിൽ എത്ര തെറ്റുകൾ വന്നുപോയിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും നന്നാകൂല എന്നൊരു തീരുമാനം വേണ്ട. ഓ വേല കേൾക്കുന്ന സഹോദരിമാരെ, തെറ്റുകൾ ധാരാളം വന്നുപോയിട്ടുണ്ടാകും, ഞാൻ ഒരിക്കലും നന്നാകൂല എന്ന ഒരു തീരുമാനം എടുക്കണ്ട. അതല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ല പറഞ്ഞത്? എന്റെ അടിമകളോട് തങ്ങളൊന്ന് പറയൂ, എന്താണ് പറയേണ്ടത്? ഓ എന്റെ അടിമകളെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, കൊറേ വ്യഭിചരിച്ചു അല്ലേ, കൊറേ തെറ്റ് ചെയ്തു അല്ലേ, കൽബ് കൊണ്ട് കുറെ ഹറാം ചിന്തിച്ചു അല്ലേ. അതേ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ അത് മുടക്കാൻ നോക്കിയല്ലേ, തിന്മ നടക്കുമ്പോൾ സപ്പോർട്ട് ചെയ്തുവല്ലേ. എന്നാൽ നിങ്ങൾ ആരും നിരാശരാകണ്ട, ഒരിക്കലും നന്നാകൂലെന്ന് കരുതണ്ട. എന്തേ കാരണം? ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം തന്നെ എന്താണ്? ഓ യുവാക്കളെ, ഹംസ റളിയല്ലാഹു അൻഹു ആരാണ്? സുബ്ഹാനല്ലാഹ്. അതേ, വബി ഹംസത്തൽ കറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വ സയ്യിദി ശുഹദായി അസദുല്ലാഹ്, അല്ലാഹുവിന്റെ സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്ന മാനല്ലേ ഹംസ റളിയല്ലാഹു അൻഹു. ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്താൽ ഏത് കുടുങ്ങിയ കാര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. ഞാൻ ഏത് വാതിന് പോകുമ്പോഴും ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഫാത്തിഹ ഓതിയിട്ടാണ് എന്റെ ഓർമ്മ ഉണ്ടാകുമ്പോഴൊക്കെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഫാത്തിഹ ഓതിയിട്ടാണ് ഞാൻ ഏത് വാതിലും കയറാറുള്ളത്. ഹംസ റളിയല്ലാഹു അൻഹു വലിയ മഹാനല്ലേ? ആ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞ ആളല്ലേ വഹ്ഷീ? എന്റെ യുവാക്കൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം, ആ വഹ്ഷീ ഹബീബായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു കത്തെഴുതിയില്ലേ ചരിത്രത്തിൽ കാണാം? നബിയേ, ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കൊന്നിട്ടുണ്ട്, ഹംസ റളിയല്ലാഹു അൻഹു മരിക്കാൻ ഞാനാണ് കാരണം. ഇപ്പോൾ എനിക്ക് നന്നാകണമെന്നുണ്ട് കുറ്റബോധം. നോക്കൂ നിങ്ങൾ, ആ കുറ്റബോധം വേണം ചെറുപ്പക്കാരാ. കൈവെള്ളയിലെ മൊബൈലിലൂടെ എപ്പോഴും ഹറാമു നോക്കിക്കൊണ്ടേ ഇരുന്നാൽ എന്ത് കുറ്റബോധം? പിന്നെ നന്നാകാമോ? നാളെ നന്നാകാം. എന്ത് പിന്നെ? എന്തു നാളെ? ഏത് പിന്നെ? ഏത് നാളെ? അങ്ങനെ ഒന്ന് നമ്മുടെ അക്കൗണ്ടിലുണ്ടോ? ഒരു പിന്നെയുമില്ല, ഒരു നാളെയുമില്ല. കുറ്റബോധം വലുതാണ്. ഞാൻ ഒരിക്കലും നന്നാകൂലെന്ന് ഞാൻ എങ്ങനെ തീരുമാനിക്കും? അങ്ങനെ ഒരിക്കലും തീരുമാനിക്കാൻ പാടില്ല. കുറ്റബോധം നന്നായിട്ട് വേണം. ആ കുറ്റബോധം കൽബിലങ്ങുദിച്ചപ്പോഴല്ലേ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന വഹ്ഷി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു കത്തെഴുതുന്നത് വെറുതെയാണോ? എത്ര വലിയ സങ്കടമുണ്ടാക്കിയ കാര്യമാണത്! ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെയധികം സങ്കടപ്പെടുത്തിയ കാര്യമല്ലേ? പലപ്പോഴും വഹ്ഷി റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നപ്പോൾ പോലും ഹബീബായ തങ്ങൾ വഹ്ഷി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്കെന്റെ ഹംസയെ ഓർമ്മ വരുന്നു എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലപ്പോഴും
എന്നോടും പറഞ്ഞിട്ടില്ലേ? വഹ്ഷി റളിയല്ലാഹു അൻഹു ആണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു കത്തെഴുതിയിട്ട് ചോദിക്കുന്നത്, നബിയേ ഞാൻ ആരാണെന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ, തങ്ങളെ ഹംസയെ കൊന്നയാളാണ് ഞാൻ, ഫഹല്ലി മിൻ തൗബ, എനിക്ക് തൗബയുണ്ടോ നബിയേ? എന്റെ മനസ്സിൽ ഒരു കുറ്റബോധം ഉദിച്ചിട്ടുണ്ട്, നന്നാകണമെന്ന ചിന്തയുണ്ട്, തൗബ ചെയ്താൽ അല്ലാഹ് എന്റെ തൗബ സ്വീകരിക്കുമോ നബിയേ? അപ്പോഴല്ലേ ഈ ആയത്ത് അവതരിപ്പിക്കുന്നത്, നബിയേ ആര് എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടോ, മനസ്സിൽ ഒരു കുറ്റബോധം ഉദിച്ചാൽ എന്റെ റഹ്മത്തിൽ നിന്ന് അവർ നിരാശരാകേണ്ടതില്ല എന്ന് അവരോടൊന്ന് പറയൂ നബിയേ. കാരണം അള്ളാഹ്ക്കൊരു സ്വഭാവമുണ്ടല്ലോ, എന്താ സ്വഭാവം? ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, ആ റബ്ബ് എല്ലാ പാപം പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം, അതേ അടിമകൾക്ക് പെറുത്തും മാപ്പ് നൽകുന്നവനാണ് അല്ലാഹ്, ധാരാളം കാരുണ്യം ചെയ്യുന്നവനാണ് അല്ലാഹ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ യുവാക്കളോട് ഞാൻ പറയട്ടെ, ആ കുറ്റബോധമാണ് എനിക്ക് വേണ്ടത്, ആ കുറ്റബോധമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഉടനെ വഹ്ഷി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അതേ ഫഖബല, നേരിട്ട് വരാണ്, ഇനി മാറി നിൽക്കേണ്ടതില്ല, വരാണ്. വഅസ്ലമ, വഹ്ഷി റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞത്? ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നു കളഞ്ഞ വഹ്ഷി റളിയല്ലാഹു അൻഹുവിനെ പോലും അല്ലാഹ് മാപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ ചോദിക്കട്ടെ, ഞാനൊരു കൊല നടത്തിയിട്ടില്ലല്ലോ, നിങ്ങളൊരു കൊല നടത്തിയിട്ടില്ലല്ലോ, വ്യഭിചാരമോ കള്ളുകുടിയോ കഞ്ചാവോ ചീട്ടുകളിയോ ഏത് ഹറാം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും റബ്ബിലേക്ക് ആ തെറ്റ് ഏറ്റു പറഞ്ഞ് കുറ്റബോധത്തോടെ റബ്ബിലേക്ക് കേദിച്ച് മടങ്ങിയാൽ മാപ്പ് നൽകുന്ന രാജാവല്ലേ അല്ലാ, പുറത്തു തരുന്ന റബ്ബല്ലേ അല്ലാ. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞു ഞാൻ എൻ്റെ ഇന്നത്തെ വാദം നിർത്തുന്നു. എൻ്റെ മുഅ്മിനുകൾ ഒന്നെണീറ്റ് നിൽക്കുമോ? നമുക്ക് ദുആകൾ ചെയ്ത് പിരിയണം. ഒരൽപ്പം തഹ്ലീൽ ചൊല്ലി, ഒരൽപ്പം സ്വലാത്ത് ചൊല്ലി, പഴയ കാലം പോലെ ഇന്ന് കൂടുതൽ നേരം വൈകിക്കാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അത് എനിക്കും നല്ലതാണ്, നിങ്ങൾക്കും നല്ലതാണ്, ആരോഗ്യം ഉള്ളവർക്കും നല്ലതാണ്, ആരോഗ്യം ഇല്ലാത്തവർക്കും നല്ലതാണ്. ആരും ഇങ്ങോട്ട് വരണ്ട, അവിടെ തന്നെ നിന്നാ മതി. ഒരു ചെറിയ ചരിത്രം പറഞ്ഞു ഞാൻ എൻ്റെ ഇന്നത്തെ വാദം നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ നമ്മുടെ ഈ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം റഹ്മാനേ. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീരി റിഫാഇ റളിയല്ലാഹു അൻഹു. ഓ സുഹൃത്തുക്കളെ, മനുഷ്യൻ ന്യൂനതയുള്ളവനാണ്. ഓ ഉമ്മ പെങ്ങന്മാരെ, മനുഷ്യൻ വളരെ ദുർബലനാണ്. ആ മനുഷ്യനിൽ കുറെ ന്യൂനതകളുണ്ടാകും, കുറെ കുറവുകളുണ്ടാകും. എന്നാൽ ആ ന്യൂനതകൾ എന്താണെന്ന് മനസ്സിൽ കണ്ടെത്തി ആ ന്യൂനതകളെല്ലാം മാറ്റിയെടുത്ത് നന്നാകാൻ അവസരം കണ്ടെത്തേണ്ടതില്ലേ? സുൽത്താനുൽ ആരിഫീന ശൈഖ് അഹ്മദുൽ കബീരി റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഒരിക്കൽ മഹാനവരുകൾ അതേ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഓ എൻ്റെ ശിഷ്യന്മാരെ, ഞാൻ പരിപൂർണനല്ല എന്നെനിക്കറിയാം, ആരും ഇവിടെ പരിപൂർണരല്ല. ഓ ഉമ്മമാരെ, തിരക്കേടില്ല എന്ന ചിന്ത കൽബിൽ ഉദിച്ചോ.
അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെന്നാണ്. ഓ ബാപ്പമാരെ, നിങ്ങൾ തിരക്കേടില്ല, ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും, മറ്റുള്ളവരെ കാര്യം ബേജാറാണ് എന്ന ചിന്ത കൽബിൽ ഉദിച്ചിട്ട് വന്നു. എന്തോ തകരാറുണ്ടായിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അതേ സമയത്ത് മഹാന്മാരങ്ങനെയല്ല, അവരുടെ ന്യൂനതകളാണ് അവർ ചിന്തിക്കുന്നത്. അഹ്മദുൽ കബീരി റിഫായി റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരോട് പറഞ്ഞു, ഓ ശിഷ്യന്മാരെ, എന്നിൽ വല്ല ന്യൂനതകളുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഉണർത്തണം കേട്ടോ. ഉടനെ ആ സദസ്സിൽ ഷെയ്ഖ് ഉമർ റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂസി റളിയല്ലാഹു അൻഹു, മഹാനവരുകൾ ഉസ്താദിനോട് പറയാണ്, ഓ എന്റെ ഉസ്താദേ, എനിക്ക് നിങ്ങളിൽ ഒരു ന്യൂനത കാണുന്നുണ്ട്. നിങ്ങളല്ലേ പറഞ്ഞത് ന്യൂനത ഉണ്ടെങ്കിൽ എന്നെ ഉണർത്തണമെന്ന്? നിങ്ങളല്ലേ പറഞ്ഞത്? അന അഅലമു ഫീക ഐബ, ഞാൻ നിങ്ങളിൽ ഒരു ന്യൂനത കാണുന്നുണ്ട് ഉസ്താദേ. സുബ്ഹാനല്ലാഹ്. അഹ്മദുൽ കബീരി റിഫാണി റളിയല്ലാഹു അൻഹു തങ്ങൾ മഹാനവരികൾ ഷെയ്ഖ് ഉമറുൽ ഫാറൂഖി തങ്ങളോട് ചോദിച്ചു, മാഹുവാ, എന്താ മോനെ ആ ന്യൂനത ഒന്ന് പറഞ്ഞു തരുമോ? എന്റെ ന്യൂനത എന്താണെന്ന് പറഞ്ഞു തരുമോ? ഞാനൊന്ന് നന്നാകാനാണ്. ഉടനെ ആ ശിഷ്യൻ മഹാനവരികളോട് പറയാണ്, ആ ന്യൂനത മറ്റൊന്നുമല്ല ഉസ്താദേ, ഐബുക അന്നന മിൻ അസ്ഹാബിക, നിങ്ങളിൽ ഒരു ന്യൂനതയുമില്ല. അതേ സമയത്ത് ശിഷ്യന്മാരായ ഞങ്ങള്, ഞങ്ങളൊക്കെ നിങ്ങളെ ശിഷ്യന്മാരാണ് എന്നത് അത് നിങ്ങളെ ന്യൂനതയാണ്. നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ വലിയ വലിയ ശിഷ്യന്മാരാണ് വേണ്ടിയിരുന്നത്. അതേ സമയത്ത് ഞങ്ങളെപ്പോലെ ചെറിയ ചെറിയ ശിഷ്യന്മാരും നിങ്ങളെ ശിഷ്യന്മാരായിട്ടുണ്ടല്ലോ, അത് നിങ്ങളെ ന്യൂനതയാണ്. ഇത് കേട്ട ഉടനെ ഫബക ശൈഖു വൽ ഫുഖറാ, അതേ ഉസ്താദായ അഹ്മദുൽ കബീരി റിഫാഴി റളിയല്ലാഹു അൻഹു അവിടുന്ന് അതാ കരയാൻ തുടങ്ങി. ഉസ്താദിന്റെ കരച്ചില് കണ്ടപ്പോൾ ശിഷ്യന്മാരും കരയാൻ തുടങ്ങി. എന്നിട്ടോ മഹാനവരുകൾ ശിഷ്യനോട് പറയാണ്, ഓ ഉമരേ, നിങ്ങളല്ലേ പറഞ്ഞത്, ആ ന്യൂനത നിങ്ങളല്ലേ പറഞ്ഞത്? എന്നാൽ ഇൻ സലിമൽ മർക്കബു, വാഹനം നന്നായാലല്ലേ ആ വാഹനത്തിൽ കുറെ ആളുകളെ ചുമന്നുകൊണ്ട് പോകാൻ കഴിയുക. വാഹനം കേടായിപ്പോയാൽ ആ വാഹനത്തിലെ പാസഞ്ചറുകാർക്ക് കയറാൻ പറ്റുമോ? യാത്രക്കാർക്ക് കയറാൻ പറ്റുമോ? ഉസ്താദായ ഞാനൊരു വാഹനമല്ലേ, എന്റെ വാഹന പുറത്ത് കയറിയിട്ട് യാത്ര ചെയ്യുന്ന ശിഷ്യന്മാരല്ലേ നിങ്ങള്? ഞാൻ നന്നായാലല്ലേ നിങ്ങൾക്ക് എന്റെ കൂടെ നടക്കാൻ കഴിയുക? എന്റെ ശിഷ്യന്മാർക്ക് നടക്കതേ എന്റെ കൂടെ നടക്കാൻ കഴിയുക. അതുകൊണ്ട് ഓ ശിഷ്യന്മാരെ, നിങ്ങളെ ഉസ്താദായ ഞാൻ സ്വയം നല്ലവനാകാൻ നിങ്ങളൊന്ന് ദുആ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അഹ്മദുൽ കബീരി റിഫാഴി റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരോട് ദുആ ഏൽപ്പിക്കുകയാണ്, ഓ സുഹൃത്തുക്കളെ, എത്ര നന്നായാലും പൂർണമായി എന്ന് പറയാനില്ല, എത്ര നന്നായാലും നന്നായി എന്ന് പറയാനില്ല, മതിയായി എന്ന് ചിന്തിക്കാനായില്ല, കൂടിപ്പോയി എന്ന് ആലോചിക്കാനായില്ല. അതുകൊണ്ട് നന്നാകാൻ നോക്കണോ, ദിവസങ്ങൾ കൂടുന്തോറും നന്നാകണോ. മിഞ്ഞാത്തതിനേക്കാൾ ഇന്നലെ നന്നായിരിക്കേണ്ടിയിരുന്നു, ഇന്നലത്തേക്കാൾ ഇന്ന് നന്നാകേണ്ടിയിരുന്നു, ഇന്നത്തേക്കാൾ നാളെ നന്നാകണോ. എല്ലാ ദിവസം ഒരുപോലെ ആയാൽ അവൻ പരാ
സജിതനാണ്. ഇന്നലെയും ഇന്നും ഒരുപോലെയാണ്, ഇന്നും നാളെയും ഒരുപോലെയാണ്, കൂടുതലൊന്നും നന്നായിട്ടില്ല. എന്നാൽ ഫഹുവൽ ഖാസിറു ഫി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവൻ പരാജിതൻ തന്നെ. അതുകൊണ്ട് ഓരോ ദിവസങ്ങൾ കൂടുന്തോറും നന്നായി 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 അവസാനം മരിക്കുമ്പോൾ ഒരു നല്ല സ്വാലിഹായി, ഒരു നല്ല മുത്തഖിയായി സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് മരിക്കാൻ ഒരുങ്ങണോ? ഇത് സാധുവായ ഞാൻ എന്റെ അമ്മാറത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാള നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങൾക്കെല്ലാം ഈ സദസ്സ് നീ അതിനെ കാരണമാക്കി തരണം. റഹ്മാനേ, ഈ മഹത്തായ സ്ഥാപനം ഷൈഖുനാ വ സയ്യിദുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് മഹാനവരുടെ പേരിലുള്ള സ്ഥാപനമാണ്. അതിന്റെ പരിസരത്ത് ഒരുമിച്ചുകൂടി അതിന്റെ ബറക്കത്ത് കൊണ്ടെങ്കിലും നീ ഞങ്ങളെ അവയവങ്ങളെ നന്നാക്കി തന്നു, എല്ലാറ്റിലും ഉപരി ഞങ്ങളെ കൽബൊന്ന് നന്നാക്കി തന്നു. ആ കൽബിൽ നിന്റെ നൂറാനിയത്താകുന്ന പ്രകാശം നിറച്ചു തരണേ അല്ലാ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. പ്രഗത്ഭകാരികളുടെ കീഴിൽ ഖുർആൻ പാരായണം മെച്ചപ്പെടുത്താം. CMM തജ്വീദ് ട്രെയിനിങ്, എവിടെ നിന്നും എപ്പോഴും വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് അധ്യാപനത്തിന് അവസരം. ലളിതമായ പാഠ്യപദ്ധതി. ഉസ്താദുമാരുടെ കീഴിൽ പ്രത്യേക ട്രെയിനിങ് ലഭിച്ച ടീച്ചേഴ്സിന്റെ ലൈവ് ക്ലാസുകൾ. കൃത്യമായ വാട്സപ്പ് ഫോളോ അപ്പ്. എല്ലാ മാസവും എക്സാം നടത്തി ഓരോ പഠിതാവിന്റെയും പഠന നിലവാരം ഉറപ്പുവരുത്തുന്നു. ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഉറപ്പുവരുത്തുന്ന ബാച്ച് ക്രമീകരണം. എല്ലാ പഠിതാക്കൾക്കും ഒരുപോലെ പഠനം മെച്ചപ്പെടുത്താനുള്ള അവസരം. ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ക്വാളിറ്റി എഡ്യൂക്കേഷൻ, സിസ്റ്റമാറ്റിക് കരിക്കുലം. CMM നോളജ് വേൾഡ്.